എല്ലാ പ്രേക്ഷകർക്കും എ വി ശ്രുചി യാത്രയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കുന്നേ ഒരു മസാല കപ്പലണ്ടി. കുറച്ച് കുറച്ച് കൊണ്ടേ ഇരിക്കാം, അതായത് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടേ ഇരിക്കാൻ പറ്റിയ ഒരു മസാല കപ്പലണ്ടിയാണ് ചെയ്യാൻ. അറു മുറു എന്ന് പറഞ്ഞ മസാല കപ്പലണ്ടി. കപ്പലി ഇഷ്ടമില്ലാത്തൊരു ആരും ഇല്ലല്ല, എല്ലാവർക്കും കപ്പലി ഇഷ്ടമാണ്. അതെ, പലതരത്തിലും ചെയ്യുന്നുണ്ട്. പൊടി പൊടി എന്നിട്ട് പൊടി റോസ്റ്റ് എന്ന് പറയും, അതായത് മുളക് പൊടി ഇട്ടത്. ഇത് മാവിട്ടിട്ട്, അതായത് നമ്മുടെ മസാല കപ്പലണ്ടി. പിന്നത്തെ വറുത്തിട്ട് വെറുതെ ഇതില് ചട്ടിയിൽ വറുത്തെടുക്കണം. അങ്ങനെ മൂന്നാല് തരത്തില് കപ്പലണ്ടികള് വറുത്തെടുക്കുന്നുണ്ട്. ഇത് മസാല കപ്പലണ്ടിയാണ്. ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം, വന്നോളൂ. അപ്പൊ ദാ കപ്പലണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അര കിലോ കപ്പലണ്ടി. അര കിലോ കപ്പലണ്ടി ഉണ്ട്. ആവശ്യത്തിന് വെള്ളം, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, കായം, ഉപ്പ്, കടലപ്പൊടി, മുളക് പൊടി, മസാല, അതായത് ഗരം മസാല, ഗരം മസാല പൊടി. ഇത്രയും കൂട്ടം ഉണ്ടെങ്കിൽ ഇതെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് മസാല കപ്പലണ്ടി റെഡിയാക്കാം. പിന്നെ ഈ കടലമാവ്, ഈ അര കിലോ കപ്പലണ്ടിക്ക് 100 ഗ്രാം കടലമാവാണ് എടുത്തേക്കണേ കേട്ടോ. അതാണ് ഏകദേശം അതിന്റെ ഒരു കണക്ക്. പിന്നെ ഈ വെളുത്തുള്ളി, വെളുത്തുള്ളി ആവശ്യമില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നത്, പക്ഷെ വെളുത്തുള്ളി ഇട്ടാലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അത് മസാല കപ്പലണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ വെറുതെ കടലമാവില് കപ്പലി കുഴച്ച് വറുത്താ പോരെ, അതല്ല. ഇത് ഇട്ടാലാണ് ഒരു കൂട്ടം വെച്ചു. അതിന് മറ്റേ ഇത് കൊണ്ടൊന്നും വെച്ചില്ല, ജീരകം. ജീരകം വേണ്ട, അപ്പൊ അത് വേണ്ട. അപ്പൊ ഈ പറയണ പോലെ തന്നെ ഈ സംഭവം, അത് നമ്മുടെ ആൾക്കാർ കുറെ പേര് കഴിക്കാത്തവരുണ്ട്. ഇതിട്ടാലാണ്, ഇത് ഇട്ടിട്ടാണ് മിക്ക കടകളിലും കിട്ടുന്നത്, മനസ്സിലായ. അപ്പൊ ഇതിടാം. ഇത് ഇട്ടില്ലെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് വറുത്തു പോരാ. പക്ഷെ അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. മസാല എന്ന് പറയുമ്പോ, അതെ, മസാല കപ്പലണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് വെളുത്തുള്ളി വേണം, അത് മസ്റ്റാണ്. അപ്പൊ നമുക്ക് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വരട്ടെ കേട്ടോ. ഈ വെളുത്തുള്ളി ഒന്ന് മിക്സിയിലിട്ട് അരക്കാം. ഇത് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഇടിക്കല്ലിട്ട് ഇടിക്കാൻ പോവേണേ. അപ്പൊ ഞാൻ ചതച്ചേക്കണല്ലേ, അതേപോലെ നിങ്ങക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ, ലൈറ്റായിട്ട്. ഇനിയും വേണമെങ്കിൽ നിങ്ങക്ക് അരക്കാം, ഞാൻ അത്ര അരച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ല, അതെ, ഞാൻ ഇത്രയും ചതച്ച് പോലെയാണ് എടുത്തേക്കണത് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് ഉപ്പ് അര സ്പൂൺ ഇട്ട്, കണ്ടല്ലോ അര സ്പൂൺ ഉപ്പ്. വെള്ള ഇട്ടാ ഉപ്പിനൊന്ന് ഇളക്കിയ തരിയില്ലാണ്ടിരിക്കാൻ. കണ്ട, ഇങ്ങനെ 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 കാട്ടി ആ തരി മൊത്തം നമ്മൾ ഈ വെള്ളത്തിലേക്ക് അലിയിക്ക. കണ്ട, പഞ്ചസാരൊക്കെ അലിയിക്കണ പോലെ തന്നെ ഉപ്പും ഇതിലേക്ക് അലിയിക്ക. ഇനി കടലമാവ് ഇട്ടോ. അടുത്തത് കായത്തിന്റെ വെള്ളം ഉണ്ടോ, അത് പാൽക്കായം, അതിന്റെ വെള്ളം ഇട്ടു. ഇനി വെളുത്തുള്ളി. ഇനി വെളുത്തുള്ളി ഇളക്ക്. ഇനി മസാല പൊടി ലാസ്റ്റ് അല്ലേ, അതൊന്നും ഇതിൽ ഇല്ല. ഇല്ല, ഇനി നമ്മുടെ കപ്പലണ്ടി കണ്ടല്ലോ. വെള്ളം കൂടുതലാണെങ്കിൽ ഇത്തിരി മാവും കൂടി ഇടാം. ഇതിപ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിരട്ടെ, അത് ഇതിനെ പിടിച്ചോളും, കുഴപ്പമില്ല. അത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇത് പാകത്തിനാവും. ഇതൊന്ന് കത്തിക്കട്ടെ. ആ, കത്തിച്ചു വെച്ചോ. എണ്ണ ചൂടാവും, ഇതിന് പിടിക്കട്ടെ. എണ്ണ ചൂടായി, അധികം അങ്ങോട്ട് കാഞ്ഞു വരണ്ട എണ്ണ, ഒന്ന് ചൂടാവണം, അത്രേ ഉള്ളൂ, മനസ്സിലായ. ദാ ഞാൻ ഇത് ഇടേണേ.
മതി മതി അതിലെന്ന് വെച്ചോ കണ്ടോ ഇതിങ്ങനെ ഒന്നൊന്നായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇതിനി ഇതിൻ്റെ ആവണത് എങ്ങനെ വെച്ചാൽ പൊട്ടല് വരും പട്ടേ പട്ടേ കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പെട്ടപ്പെട്ടപ്പെടാന്ന് പറഞ്ഞ് പടക്കം പൊട്ടണ പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അതാവട്ടെ കേട്ടോ പൊട്ടി പൊട്ടാറാ ഞാൻ ഒന്നും കൂടി കാണിക്കേ കുറേശ്ശെ കുറേശ്ശെ ആയി പൊട്ടി തുടങ്ങണുണ്ട് ടിപ്പി ടിപ്പി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അതാ കണ്ട ആയിട്ടില്ല കുറച്ചും കൂടി ആവാനുണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇടട്ടെ ഇത് പോരാറാവുമ്പോഴാണ് കറിവേപ്പിൻ്റെ ഇടേണ്ടത് കേട്ടോ ഇത് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഇനിയിപ്പോ ഇതാ പോരാൻ പോവേണേ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളും വെളുത്തുള്ളി ചേർത്താൽ മതി വെളുത്തുള്ളി ചേർത്താലാണ് മസാല കപ്പലണ്ടി ആവത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ മാവ് മാത്രം ഇട്ടിട്ടുള്ള കപ്പലണ്ടി ആവും അല്ലേ അപ്പൊ അതാ ഇതിലേക്ക് കണ്ടോളൂ കുറച്ച് മുളക് പൊടി ഉണ്ടല്ലോ കുറച്ച് മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണേ അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ഞാൻ ഇടട്ടെ കേട്ടോ ചൂടായിട്ടുണ്ട് ഇനി ഇതൊക്കെ വറുത്ത് വരട്ടെ ഇതും കൂടി ഇട്ട് കാണിക്കാം ായിട്ട് വരും കണ്ട ഇങ്ങനെ നന്നായിട്ട് എന്താ പറയാ വെച്ചപ്പോ കണ്ട ശരിക്കും ഡ്രൈ ആയി കണ്ട ഒരു സെക്കൻഡ് വെക്കണം ഈ എണ്ണ ചൂടാകുമ്പോഴേക്ക് അതിങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്ക് അത് സ്ഥാനേ ആദ്യമേ പിടിച്ചോളും കണ്ടാ നോക്കിയേ ഇനി ഇത് ഇങ്ങനെ ഇടാൻ പോയെന്ന് കേട്ടോ ഇതെല്ലാം ഇടാൻ പോയെന്ന് കേട്ടോ ഞാൻ ഇനി ഇത് വറുത്ത് കോരട്ടെ അത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ അതാ ഞങ്ങളെ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് നാലു മണിക്കെന്നല്ല എപ്പൊ വേണേലും തിന്നാം ഇത് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കുറിച്ചുകൊണ്ടേ ഇരിക്ക സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങള് കേൾപ്പിച്ച മണി കേൾക്കുന്നുണ്ടോ സൗണ്ട് ഇതാ ഇനി നിങ്ങള് ഓരോ മണികളും എടുത്തു ഓരോന്ന് എടുത്താ മതിട്ടാ കൂടുതൽ എടുക്കരുത് അപ്പൊ അതാ ഞാൻ ഇത് രണ്ടെണ്ണം ഞാനും തിന്ന് നോക്കട്ടെ അതാ കണ്ടില്ലേ ഇതിപ്പോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണ് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം പിന്നെ കടയിൽ കാണുന്ന പോലെ ചുവപ്പ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുവപ്പ് കളർ കുറച്ച് യൂസ് ചെയ്താൽ മതി ഈ കളറാണ് നമ്മള് വീടുകളിലല്ലേ ചെയ്യണേ അപ്പൊ ഈ കളറാണ് വേണ്ടത് അല്ലാണ്ട് കടകളിൽ കിട്ടണ പോലെ ചുമപ്പല്ലല്ലോ നമ്മുടെ പ്രധാനം നമ്മുടെ ദേഹത്തിന്റെ ഇത് നോക്കണല്ലോ അപ്പൊ കപ്പലിൽ എന്തായാലും വളരെ നന്നായിണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കാം ഇതൊക്കെ വളരെ എളുപ്പമാണ് വെളുത്തുള്ളി കഴിക്കാത്തവരുടെ അത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാം ഇടാം കേട്ടോ അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്തോളൂ കേട്ടോ ചെയ്യാത്തവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം നിങ്ങൾ ഓക്കെ ഇത് എന്താ പറയാ ഷെയറും ചെയ്യണം കേട്ടോ ഷെയർ ചെയ്താലേ ഇതെനിക്ക് ഒരു ഇതായിട്ട് എന്താ പറയാ പ്രചോദനം അതെ കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ഓക്കെ അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം അതുവരെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.